ബാഡ് ഞാനാണോ താനല്ല ശോഭന പിക്ചറിന്റെ ഷാർപ്നെസ് കുറച്ചുകൂടി കൂട്ടണം ഏ അത് ഞാൻ പെട്ടെന്ന് വരച്ചോണ്ടാ ഇനി ഇങ്ങനെ പെട്ടെന്ന് വരക്കരുത് സമയം എടുത്ത് നീറ്റ് ആയിട്ട് വരക്കണം ഇറ്റ് ഈസ് ഗോഡ്സ് ഗിഫ്റ്റ് സോ ഡോണ്ട് ടേക്ക് ഇറ്റ് ഈസി റോഡ് സൈഡിൽ നിന്ന് ശാലിനിയും ശോഭനയും ഒക്കെ ആളുകളെ നോക്കി സ്മൈൽ ചെയ്യണം ദാ ഇങ്ങനെ ഇങ്ങനെ സ്മൈൽ ചെയ്ത ആൾക്കാരെ വട്ടം നീയായിരിക്കും ഏ വാട്ട് അല്ല ശോഭനയെ ശാലിനിയൊക്കെ ഞാൻ ഇങ്ങനെ ചിരിപ്പിക്കാം വെരി ഗുഡ് ആ സ്മൈൽ കണ്ട് ജനങ്ങൾ കടയിലേക്ക് അങ്ങ് തള്ളി കയറണം മനസ്സിലായോ ആയിക്കോട്ടെ ആ ഓക്കെ താൻ ഇവിടെ എന്റെ ഹെൽപ്പർ ആയിട്ടാ കൂടിക്കോളൂ എവിടെയാ താമസം ഒന്നും ആയിട്ടില്ല ഓ ആ ഷെഡില് പായ് വിരിക്കാൻ 6 ഫീറ്റ് സ്ഥലം എടുക്കാം വാട്ട് ഇസ് റൈറ്റ് 58 ഓക്കെ ദെൻ 6 ഇസ് ഇനഫ് ആ പിന്നെ ഇവിടുന്ന് തന്നെ ഫുഡ് കഴിക്കാം ഓക്കെ ദാറ്റ് മീൻസ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ബാക്കി 300 ബക്സ് ശമ്പളവും തരും ഓ നാൻസി വാട്ട് ഈസ് ദിസ് എന്തിനാ ഇതൊക്കെ ഇപ്പൊ എടുത്തോണ്ട് വന്നത് ആ അമ്മയുടെ കയ്യിൽ കൊടുത്തയച്ചാ പോരായിരുന്നോ ട്രെയിൻ ചെയ്യരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടില്ലേ ഡാർലിംഗ് ഓൺലി വിത്ത് ഡാർലിംഗ് എനിക്കൊരു പ്രോബ്ലം ഇല്ല ഓക്കെ നോ 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 വാട്ട് ഈസ് ദിസ് ടേണിംഗ് ലൈക്ക് ദിസ് വാക്കിംഗ് യു മസ്റ്റ് വാക്ക് സ്ലോലി ഡാർലിംഗ് സ്ലോലി ലൈക്ക് ദിസ് ഏ യു നോ ഷീ ഈസ് കാരിയിങ് ഈ സമയത്ത് വളരെ സൂക്ഷിക്കണം ഷീ ലോസ്റ്റ് 2 കിഡ്സ് ഓൺലി ബിക്കോസ് ഓഫ് ഹർ കെയർലെസ്നെസ് ഹേ വാട്ട് ഐ ആം ട്രൈയിങ് ടു ടെൽ യു ഞാൻ ഓഫീസിൽ ഇരിക്കുമ്പോൾ യു ആർ മൈ ഓഫീസ് ബോയ് ഞാൻ പെയിന്റ് ചെയ്യുമ്പോൾ താൻ എന്റെ പെയിന്റിംഗ് ഹെൽപ്പർ ഫ്രീ ആയിരിക്കുമ്പോൾ നാൻസിയുടെ ഹെൽപ്പർ ബസാറിൽ പോവാ സാധനങ്ങൾ വാങ്ങിക്കുക ഓക്കെ ഓക്കെ ആ രാമു ഇയാൾക്ക് ആ റൂം ഒന്ന് കാണിച്ചു കൊടുത്തേ ഇതാണ് മുതലാളി പറഞ്ഞ റൂം ചേച്ചി എന്നെ സഹായിക്കണേ വരയ്ക്കുമ്പോ തെറ്റിപ്പിക്കരുതേ ദേ ഇതുപോലെ ചിരിച്ചാ പോരാ നല്ല സ്മൈൽ വേണം ദാ ഇങ്ങനെ ഇങ്ങനെ ചിരിച്ചാലേ ആ വട്ട റൊസാരി ചിരിക്കൂ റൊസാരി ചിരിച്ചാലേ എനിക്ക് കാശ് കിട്ടൂ എനിക്ക് കാശ് കിട്ടിയാലേ എന്റെ മാല് ചിരിക്കൂ എത്രയും പെട്ടെന്ന് ഈ കുട്ടിയുടെ ഗാർഡിയൻസിനോട് വിവരം പറയണം എന്താ ഡോക്ടർ എന്ത് പറ്റി മാലതിക്ക് ഇവരുടെ മാരേജ് കഴിഞ്ഞിട്ടില്ലെന്നുള്ള ഉറപ്പല്ലേ അതെ റെക്കോർഡിൽ മിസ് മാലതി എന്ന് എഴുതിയിരിക്കുന്നത് ബ്രദറാ ഇവിടെ കൊണ്ടാക്കിയത് എന്നാ ബ്രദറിനോട് പറഞ്ഞേക്കേ ഈ സിസ്റ്റർ ഗർഭിണിയാണെന്ന് ചവിട്ടി നിർത്തിക്കോളൂ ചവിട്ടാണ്ട് വണ്ടി വെക്കോ എത്ര കുട്ടികൾ കളിക്കുന്ന പ്ലെയിനിന്റെ കാശാ എന്നാ അധികാരം പോടോ എന്റെ പെങ്ങളെ ഒന്ന് കണ്ടിട്ട് പോകാൻ വന്നതാ എവിടെ അകത്തുണ്ടോ അകത്തുണ്ടെന്നാ കേട്ടത് ചുരുണ്ടൂടി കിടപ്പ അത് പിന്നെ ജോലിക്ക് പോകുന്ന കുട്ടിയല്ലേ ക്ഷീണം കാണും അതെ അതെ വൈറ്റമിൻസ് കൊടുത്താ മതി നല്ല ആദായത്തിന് കിട്ടി ആപ്പിളും ഹോർലിക്സും പറഞ്ഞ പോലെ വൈറ്റമിൻ സിയാ പിന്നെ ഈ സമയത്ത് സിയും ഡിയും തന്നെ വേണം രക്തം വെക്കാൻ വളരെ നല്ലതാ കാര്യങ്ങളൊക്കെ ചേട്ടൻ അറിയാമല്ലോ പിന്നെ അറിയാണ്ട് ആകെ ഒന്നല്ലേ ഉള്ളൂ അത് പോരെ നാമൊന്ന് നമുക്കൊന്നല്ലേ മുദ്രാവാക്യം നിയമം തെറ്റിക്കണ്ട ഏത് നിയമം ഇവിടുത്തെ നിയമം ആപ്പിളും വാങ്ങി വന്നിരിക്കുന്നു പെങ്ങളെ കാണാൻ അവക്കിപ്പോ വേണ്ടത് ആപ്പിളല്ല നല്ല പുളിയമാങ്ങയാ എവിടെയാണോ പുന്നാരി പെങ്ങക്ക് ജോലി ഫോർഡ് കമ്പനിയില് ഫോർഡല്ല ഫ്രോഡ് കമ്പനിയില് ഈ സ്ഥാപനത്തെ കുറിച്ച് താൻ എന്താ വിചാരിച്ചേ ഞാൻ ഐസ്ക്രീം പാർലർ നടത്താന്ന് കരുതിയോ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാ വേണ്ടോ രണ്ടിനെ എന്തിന് എന്തിനെന്ന് എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട സിസ്റ്ററെ എനിക്ക് മാലൂനൊന്ന് കാണണം താൻ കണ്ടോ പക്ഷെ അവൾ ഇവിടെ ഇല്ല കണക്ക് തീർത്ത ആ നിമിഷം തന്നെ അവളെ ഞാൻ പറഞ്ഞു വിട്ടു അകത്ത് പോയെല്ലാരും ഇതുപോലുള്ളവന്മാരുടെ കണ്ണി പെട്ടുപോയ എല്ലാം കഴിഞ്ഞു പരിചയ കുട്ടേട്ട കുട്ടേടത്തിയോട് അന്വേഷണം പറയണേ മാലുവിനെ കണ്ടു എവിടെ സ്കൂളിന്റെ ഒരു കാര്യത്തിന് വേണ്ടി രാവിലെ ടൗണിലേക്ക് ഇറങ്ങിയതാ അപ്പോണ്ട് മാലു ബസ് സ്റ്റോപ്പിൽ പകച്ചു നിൽക്കണം
വിവരങ്ങളെല്ലാം അവൾ എന്നോട് പറഞ്ഞു. നിങ്ങൾ സ്ഥിരം പോകാറുള്ള സ്ഥലങ്ങളിലെല്ലാം അന്വേഷിക്കായിരുന്നു. ഞാൻ വല്ലാതെ പേടിച്ചു. ഓമനക്കുട്ട, ഇനി സമയം വൈകിട്ടില്ല. നീ ദുർവാശ ഇളഞ്ഞ ഇവളെയും കൂടി വീട്ടിലേക്ക് പോവുക. എന്തിനാ എന്റെ കുഞ്ഞിനെ നശിപ്പിക്കാനോ? ഓമനക്കുട്ട വേണ്ട മാഷേ, ഒരു മകന്റെ മുഖത്തൊക്കെ ഒരച്ഛനും പറയാൻ പാടാത്ത കാര്യങ്ങളാ ആ മനുഷ്യൻ എന്നോട് പറഞ്ഞത്. ഇനി അങ്ങോട്ട് തിരിച്ചോ വയ്യ. ഗർഭിണിയായ പെൺകുട്ടിയെ കൊണ്ട് ഇനി എങ്ങോട്ട് പോകാനാ നിന്റെ പ്ലാൻ? നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതം നീ വിചാരിക്കുന്ന അത്ര എളുപ്പമല്ല. നിങ്ങൾ എന്നോട് വരിക, ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് ശരിയാക്കി തരാം. ഞാൻ പറഞ്ഞാ നിന്റെ അച്ഛൻ അനുസരിക്കൂട. വേണ്ട, മാഷിന് എന്നോട് കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ മാലുവിന് താമസിക്കാൻ ഒരു സ്ഥലം കണ്ടുപിടിച്ചതാ. കാര്യം പറഞ്ഞാ മനസ്സിലാക്കില്ല എന്ന് വെച്ചാ എവിടെ ഇനിയിപ്പോ ഒരു സ്ഥലം കണ്ടുപിടിക്കുക? കുറച്ചു കാലത്തേക്ക് മതി, അതിനുള്ളൊരു വീട് വാടകയ്ക്കെടുക്കാനുള്ള സെറ്റപ്പ് ഞാൻ ഉണ്ടാക്കാം. ഒരു വീടുണ്ട് സിറ്റിക്ക് പുറത്താ. എന്റെ അമ്മയുടെ കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീയും ഭർത്താവും അവിടെ താമസിക്കണേ. ലേശം പ്രായമുണ്ട്, എന്നാലും ഒരു മുത്തശ്ശിയോളം വരില്ല. മക്കളൊക്കെ അങ്ങ് അമേരിക്കയില. അവർക്കൊരു ഹോം നേഴ്സിനെ വേണമെന്ന് നീ കഴിഞ്ഞ ആഴ്ച കണ്ടപ്പോൾ എന്നോട് പറഞ്ഞിരുന്നു. വിരോധം ഇല്ല എന്ന് വെച്ചാ ആക്ച്വലി ഹോം നേഴ്സിനെ വെക്കാനുള്ള ഐഡിയ എന്റെയാ. ദുർഗയ്ക്ക് താല്പര്യമില്ല, വയസ്സായി എന്ന് സമ്മതിക്കാനുള്ള ഒരു മടി. കൈമണിന് അറിഞ്ഞൂടെ ദുർഗെ? ഇപ്പോഴും എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യുന്നത്. സ്റ്റിൽ ഐ ആം ഹെൽത്തി. ഉരുക്കല്ലേ ഈ ശരീരം? അതെ, ഉരുക്കാറായി. അല്ല, പണ്ട് വളരെ ചെറുപ്പായിരുന്നു എന്ന് പറഞ്ഞാ. പക്ഷെ ദുർഗ വളരെ വീക്കായി. പ്രഷറ്, ഷുഗറ്, കൊളസ്ട്രോള്, ആസ്മ തുടങ്ങിയ സർവമാന സൂക്കേടുകളുണ്ട്. അവളെ സ്വന്തം അമ്മയെ പോലെ പരിചരിക്കാൻ സന്മനസ്സുള്ള ഒരു ഹോം നഴ്സറിയാണ് ഞാൻ തിരക്കുന്നത്. കുട്ടിക്ക് സന്മനസ്സുണ്ടോ? ഈ കൈമലിന് വിശ്വാസമില്ലേ ദുർഗാമ്മയെ സ്വന്തം അമ്മയെ പോലെ പരിചരിക്കും. ആര്? താനോ? ഞാനല്ല മാലതി. അല്ല, മറ്റു കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. അക്കോമഡേഷൻ, ഡെയിലി 4 നേരം ലാവിഷ് ആയിട്ടുള്ള ഫുഡ്. 4 നേരം ഫുഡ് കഴിക്കാൻ ഇവിടെ എന്താ തീറ്റി മത്സരം വല്ലതുണ്ടോ? ഞാൻ പറഞ്ഞിട്ടില്ലേ ട്രെയിൻ എടുത്ത് പുളു അടിക്കരുതെന്ന്? കേട്ടോ കൈമളെ, ഇങ്ങേർക്ക് ഇല്ലാത്ത അസുഖങ്ങളൊന്നുമില്ല. പ്രഷറ്, ഷുഗറ്, കൊളസ്ട്രോള്, ഈസ്നോഫീലിയ, പിന്നെ അത്യാവശ്യത്തിന് കിഡ്നിയിൽ സ്റ്റോൺ. ഇതിനൊക്കെ പുറമെ ആസ്മയുടെ വലിവ്. ടൊബാക്കോ കമ്പനിയിലെ MD ആയിരുന്നില്ലേ, അതിന്റെ ബാലൻസ് ഈ വലിവ്. വലിച്ചു തള്ളിയ സിഗരറ്റിനെ കണക്ക് വല്ലതുമുണ്ടോ? എന്റെ കാര്യങ്ങൾ നോക്കാനേ എനിക്കിപ്പോഴും ആരും വേണ്ട. പക്ഷെ ഇങ്ങനെ കണ്ണ് തെറ്റിയാൽ എവിടുന്ന സിഗരറ്റ് എടുക്കുന്നെന്ന് ആർക്കും അറിഞ്ഞൂടാ. പിന്നെ കാര്യമായിട്ടൂടെ വലിയ ജോലിയൊന്നും ഇല്ല കേട്ടോ. അടുക്കളയിലാണെങ്കില് കുക്കിംഗ് റേഞ്ച് ഉണ്ട്, ഗ്രൈൻഡർ ഉണ്ട്, ഗ്യാസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ആ ജോലിയൊക്കെ ഞാൻ ചെയ്തോളൂ. പിന്നെ കറണ്ട് പോയാ വല്ലപ്പോഴും ഒന്ന് സഹായിക്കണം. എപ്പോഴും കറണ്ട് കേട്ടുള്ള സ്ഥലാ. പിന്നെ മാലതിയെ കാണാനെന്നും പറഞ്ഞോണ്ട് എപ്പോഴെപ്പോഴും ഇങ്ങോട്ട് ഓടി വരരുത്. രാത്രിയില് വിസിറ്റേഴ്സ് അലോഡ് അല്ല. പകൽ മാത്രം മുൻകൂട്ടിയുള്ള അനുവാദത്തോടുകൂടി നിനക്കൊന്ന് കാണാം. ഒക്കെ സമ്മതിച്ചിരിക്കുന്നു ദുർഗാമേ, ഒന്നിനും ഞങ്ങൾക്ക് വിരോധമില്ല. ഇന്ന് കുറച്ച് കൂടുതൽ സ്ട്രെയിൻ ചെയ്തിട്ടുണ്ട്, വരൂ ഒന്ന് കിടന്നോളൂ. പതുക്കെ കുട്ടി, കുട്ടിയുടെ ബാഗ് സാധനങ്ങളൊക്കെ ആ സ്റ്റോർ റൂമിൽ എടുത്ത് വെച്ചോളൂ. വന്നേ പതുക്കെ.